ഗണിത ക്ലാസ്സിൽ എത്തിയിരിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ടീച്ചറിന്റെ നമസ്കാരം. കൂട്ടുകാരെ, എല്ലാവരും ഇന്ന് സന്തോഷത്തിലാണല്ലോ. ഗണിത ക്ലാസ് ഇഷ്ടമാണല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളെല്ലാം കൂട്ടുകാര് ചെയ്തായിരുന്നോ? എന്താ ആ സമയവിവര പട്ടിക അപഗ്രഥിച്ച് നിഗമനത്തിലെത്താനായി പഠിച്ചു അല്ലേ? എല്ലാ കൂട്ടുകാരും ദൈനംദിന ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടാവും ആണല്ലോ. ആ കൊച്ചു കൂട്ടുകാരെല്ലാം മിടുക്കരാ കേട്ടോ. ഇന്ന് നമുക്ക് മറ്റൊരു പ്രവർത്തനം പരിചയപ്പെട്ടാലോ? എല്ലാവരും തയ്യാറാണോ? നമുക്ക് ഇന്ന് കലണ്ടറിൽ ദിവസങ്ങൾ നോക്കാനും ഓരോ മാസവും എത്ര ദിവസങ്ങളുണ്ടെന്നും ഏതെല്ലാം വർഷമാണ് കലണ്ടറിൽ സൂചിപ്പിച്ചിരിക്കുന്നതെന്നും നമുക്ക് നോക്കാം. തയ്യാറാണോ എല്ലാരും? മിടുക്കരാ കേട്ടോ. കൂട്ടുകാരെ, കൂട്ടുകാർക്കറിയണോ, നമ്മുടെ ക്ലാസ്സിലെ അമ്മുക്കുട്ടിയുടെ പിറന്നാൾ ഓഗസ്റ്റ് മാസം 13-ാം തീയതിയാണ്. അമ്മുക്കുട്ടി ആകാംക്ഷയോടെ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ വർഷത്തെ എന്റെ പിറന്നാൾ ഏത് ദിവസമാണ്? അമ്മ പറഞ്ഞു, അതിനെന്താ, മോള് പോയി കലണ്ടറിൽ നോക്കിയേ. അമ്മുക്കുട്ടി കലണ്ടറുമായി അമ്മയുടെ അടുത്തെത്തി. അപ്പോ വീണ്ടും അമ്മുക്കുട്ടിക്ക് സംശയം, അമ്മേ, ഈ കലണ്ടറിൽ ഒരുപാട് മാസങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അമ്മ പറഞ്ഞു, അതെ, നമുക്ക് ഓരോന്നും പരിചയപ്പെടാമോ? കൂട്ടുകാരെ, തയ്യാറാണോ? നമുക്ക് ഓരോ മാസവും പരിചയപ്പെടാം. ശരി, നമ്മുടെ വീട്ടിലുള്ള കലണ്ടർ നമുക്ക് എടുക്കാമോ? ടീച്ചറും നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട് കേട്ടോ. ദാ നോക്കിയേ. ദാ കൂട്ടുകാരെ, നോക്കിയേ, അമ്മുക്കുട്ടി അമ്മയുടെ അടുത്ത് എടുത്തുകൊണ്ട് പോയ കലണ്ടർ ഇതുപോലുള്ള കലണ്ടർ ആയിരുന്നു. ദാ നോക്കിയേ, കലണ്ടറിൽ എന്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ദാ വർഷം, ഏത് വർഷത്തിലെ കലണ്ടർ ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏത് വർഷത്തിലെ കലണ്ടറാണ്? 2021. അമ്മുക്കുട്ടിക്ക് അറിയേണ്ടതും തന്റെ പിറന്നാൾ ഇക്കൊല്ലത്തെ, അതായത് 2021 ഏത് ദിവസമാണ് വരുന്നത് എന്നാണ് അമ്മുക്കുട്ടിക്ക് അറിയേണ്ടത് അല്ലേ. ഓഗസ്റ്റ് മാസം 13-ാം തീയതിയാണ് അമ്മുക്കുട്ടിയുടെ പിറന്നാൾ. 2021 ഏത് ദിവസമാണ് വരുന്നതെന്നാണ് അമ്മുക്കുട്ടിക്ക് അറിയേണ്ടത്. അപ്പോ അമ്മുക്കുട്ടിക്ക് അത് കണ്ടെത്താനായി ഇതാ ആദ്യം 2021 ഇത് ഏത് മാസമാണ്? ജനുവരി മാസമാണ് അല്ലേ, അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മുക്കുട്ടി കലണ്ടർ മറിച്ചു. കലണ്ടറിൽ അടുത്തതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏത് മാസമാണ് നോക്കിയേ. ആ ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരി അല്ലല്ലോ അമ്മുക്കുട്ടിയുടെ പിറന്നാൾ. അമ്മുക്കുട്ടി വീണ്ടും കലണ്ടർ മറിച്ചു. അടുത്ത് ഏത് മാസമാണ് കൂട്ടുകാർ പറഞ്ഞേ? അതേ, ശരിയാണ്, മാർച്ച് മാസം. മാർച്ച് മാസവും അല്ല അമ്മുക്കുട്ടിയുടെ പിറന്നാൾ. വീണ്ടും അമ്മുക്കുട്ടി കലണ്ടർ മറിച്ചു. 4-ാമത്തെ മാസം ഏപ്രിൽ മാസം അമ്മുക്കുട്ടി കണ്ടെത്തി അല്ലേ. ഏപ്രിലാണോ അമ്മുക്കുട്ടിയുടെ പിറന്നാൾ? അല്ല, വീണ്ടും അമ്മുക്കുട്ടി കലണ്ടർ മറിച്ചു. ദാ ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസം. മെയ് മാസവുമല്ല
അമ്മുക്കുട്ടിയുടെ പിറന്നാൾ വരുന്നത്. വീണ്ടും അമ്മുക്കുട്ടി കലണ്ടർ മറിച്ചു. ജൂൺ മാസം, ജൂൺ മാസത്തിലുമല്ല അമ്മുക്കുട്ടിയുടെ പിറന്നാൾ വരുന്നത്. അമ്മുക്കുട്ടി വീണ്ടും മറിച്ചു. വീണ്ടും മറിച്ചപ്പോൾ ഏത് മാസമാണ് അമ്മുക്കുട്ടിക്ക് കിട്ടിയത്? ഏത് മാസമാണ്? ജൂലൈ മാസം അല്ലേ? ജൂലൈ മാസം 2021. ജൂലൈ മാസമാണോ അമ്മുക്കുട്ടിയുടെ പിറന്നാൾ? അല്ല, ഓഗസ്റ്റ് മാസത്തിലാണ് അമ്മുക്കുട്ടിയുടെ പിറന്നാൾ വരുന്നത്. ദാ നോക്കിയേ, ഓഗസ്റ്റ് മാസം. അങ്ങനെ അമ്മുക്കുട്ടി കണ്ടെത്തി. ഓഗസ്റ്റ് മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട് കൂട്ടുകാരെ? ദാ നോക്കിയേ, 1 തുടങ്ങി 31 വരെ കാണാമല്ലേ. 1 തുടങ്ങി 31 വരെ നമുക്ക് കാണാം. അപ്പോ അമ്മുക്കുട്ടിയുടെ പിറന്നാൾ എന്നാ പറഞ്ഞേ കൂട്ടുകാർ? പറഞ്ഞേ 13ാം തീയതി. അതെ, 13ാം തീയതി ഏത് ആഴ്ചയാണ്? നോക്കിയേ, നോക്കിയേ, വെള്ളിയാഴ്ചയാണ് അമ്മുക്കുട്ടിയുടെ പിറന്നാൾ. 2021 ഓഗസ്റ്റ് മാസം 13ാം തീയതി ദാ വെള്ളിയാഴ്ചയാണ്. കണ്ടോ, ദാ മേലിലത്തെ ഭാഗങ്ങളിൽ ദിവസങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കിയേ കൂട്ടുകാർ, നോക്കിയേ, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. കണ്ടോ, കണ്ടോ, ആഴ്ചയിലെ 7 ദിവസങ്ങൾ മേളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മുക്കുട്ടിയുടെ പിറന്നാൾ 13ാം തീയതി, 13ാം തീയതി വെള്ളിയാഴ്ചയാണ്. കൂട്ടുകാർ കണ്ടോ? എന്താ മോനെ, ആരോ സംശയം ചോദിച്ചല്ലോ. അതെ, 2 നിറത്തിലാണല്ലേ കലണ്ടർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരിയാണ്, 2 നിറങ്ങളിലായി കലണ്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ നിറങ്ങളിലായിട്ടാണ്? ചുവപ്പ് നിറവും കറുത്ത നിറവും അല്ലേ? അതെ, അവധി ദിവസങ്ങളെയാണ് ചുമന്ന നിറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കൂട്ടുകാരെ കണ്ടോ, കൂട്ടുകാരെ കണ്ടോ, ചുമന്ന നിറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അവധി ദിവസങ്ങളാണ്. എന്നാൽ അമ്മുക്കുട്ടിയുടെ പിറന്നാൾ വരുന്നത് അവധി ദിവസമാണോ? കൂട്ടുകാരെ നോക്കിയേ, അല്ല, അവധി ദിവസം അല്ലല്ലേ, പ്രവൃത്തി ദിവസമാണ്. 13ാം തീയതി പ്രവൃത്തി ദിവസമാണ്. ഓഗസ്റ്റ് മാസത്തിൽ എത്ര ദിവസങ്ങളാണുള്ളത്? 31 ദിവസങ്ങളും ഉണ്ട്. കൂട്ടുകാർക്ക് മനസ്സിലായോ? കൂട്ടുകാരപ്പ കണ്ടു അല്ലേ, 8ാം മാസമാണ് ഓഗസ്റ്റ് മാസം. ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മുടെ അമ്മുക്കുട്ടിയുടെ പിറന്നാൾ വരുന്നത്. ഓഗസ്റ്റ് കഴിഞ്ഞ് എത്ര മാസങ്ങളുണ്ട് കൂട്ടുകാരെ? ഒരു വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട് നമുക്കൊന്ന് നോക്കാം. ഓഗസ്റ്റ് കഴിഞ്ഞ് വരുന്ന മാസം ഏതാണ്? ഞാൻ നോക്കിയേ, സെപ്റ്റംബർ മാസമാണ്. ഓഗസ്റ്റ് കഴിഞ്ഞ് ഏത് മാസമാണ്? സെപ്റ്റംബർ മാസം. സെപ്റ്റംബർ മാസത്തിൽ എത്ര ദിവസങ്ങളാണ്? 1 തുടങ്ങി 30 ദിവസങ്ങൾ അല്ലേ? സെപ്റ്റംബർ മാസത്തിൽ 30 ദിവസങ്ങൾ. തുടർന്നോ, സെപ്റ്റംബർ കഴിഞ്ഞാൽ ഏത് മാസമാണ്? കൂട്ടുകാരൊന്ന് നോക്കി പറഞ്ഞേ. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ മാസമുണ്ട്. ഒക്ടോബർ മാസത്തിൽ എത്ര ദിവസങ്ങളാണ്? 1 തുടങ്ങി എവിടെ? 31 ദിവസങ്ങളുണ്ട് ഒക്ടോബർ മാസത്തിൽ അല്ലേ? കണ്ടായിരുന്നോ കൂട്ടുകാരെ? അതെ, 1 തുടങ്ങി 31 ദിവസങ്ങളാണ് ഒക്ടോബർ മാസത്തിൽ ഉള്ളത്. ഒക്ടോബർ കഴിഞ്ഞോ? ഒക്ടോബർ കഴിഞ്ഞ് ഏത് മാസമാണ്? കൂട്ടുകാരൊന്ന് നോക്കിയേ, നോക്കിയേ കൂട്ടുകാരെ, 2021 നവംബർ മാസത്തിൽ എത്ര ദിവസങ്ങൾ? 30 ദിവസങ്ങൾ. നവംബറിൽ 30 ദിവസങ്ങൾ ഉണ്ട്. ഡിസംബറിലോ? അവസാന മാസമായ, വർഷത്തിലെ അവസാന മാസമായ ഡിസംബറിൽ എത്ര ദിവസങ്ങളാണുള്ളത്? അതെ, 31 ദിവസം ഉണ്ടല്ലേ. അതെ, കൂട്ടുകാർ കണ്ടല്ലോ. കൂട്ടുകാരെ, അമ്മുവിന്റെ പിറന്നാൾ അമ്മു ഈ രീതിയിലാണ് രേഖപ്പെടുത്തിയത്. എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? 2021 അമ്മുവിന്റെ
പിറന്നാൾ ദിനമാണ് അമ്മു രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കിയേ, 13ാം തീയതി. ഇതെന്താണ് 8 സൂചിപ്പിച്ചിരിക്കുന്നത്? 8ാം മാസത്തിലാണ്. 8ാം മാസമാണ് ഓഗസ്റ്റ് മാസം. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ 13ാം തീയതിയാണ് 2021 അമ്മുവിന്റെ പിറന്നാൾ. കണ്ടോ, 13/8/2021 ഇങ്ങനെയാണ് അമ്മു രേഖപ്പെടുത്തിയത്. കൂട്ടുകാർക്കും നോട്ട്ബുക്കിൽ രേഖപ്പെടുത്താമോ? അപ്പോ അമ്മുക്കുട്ടി രേഖപ്പെടുത്തിയതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പിറന്നാൾ ദിവസവും മാസവും കൂട്ടുകാരൻ അവരവരുടെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തണം കേട്ടോ. എന്റെ പിറന്നാൾ ദിവസം എന്ന് എഴുതി വേണം രേഖപ്പെടുത്താൻ. ചെയ്യില്ലേ എല്ലാരും? എല്ലാരും ചെയ്യണേ. കൂട്ടുകാരെ, എല്ലാവരും എഴുതിയല്ലോ അല്ലേ? അവരവരുടെ പിറന്നാൾ ദിവസം രേഖപ്പെടുത്തി കഴിഞ്ഞു. നമ്മുടെ അമ്മുക്കുട്ടിയുടെ പിറന്നാളും നമ്മൾ ആദ്യം രേഖപ്പെടുത്തി. അമ്മുക്കുട്ടി ഉണ്ടല്ലോ കലണ്ടറിൽ, തന്റെ പിറന്നാൾ ദിവസം വെള്ളിയാഴ്ചയാണ് എന്ന് അറിഞ്ഞ ഉടനെ അമ്മുമ്മയുടെ അടുത്ത് ഓടിയെത്തി. ഈ വിശേഷം അമ്മുമ്മയുടെ അടുത്തും പറഞ്ഞു. അപ്പോൾ അമ്മുമ്മ ഒരു നിമിഷം ആലോചിച്ചു. ആലോചിച്ചിട്ട് അമ്മുമ്മ പറഞ്ഞു, കർക്കിടക മാസം 28ാം തീയതിയാണ് നിന്റെ പിറന്നാളെന്ന്. അപ്പൊ വീണ്ടും അമ്മുവിന് സംശയമായി. അമ്മുമ്മ എന്താ ഇത് പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് മാസം 13ാം തീയതി എന്റെ പിറന്നാളെന്ന്. അമ്മുമ്മ പറയുന്നു കർക്കിടക മാസം 28ാം തീയതിയാണ് പിറന്നാളെന്ന് അമ്മുവിന്റെ. അമ്മു അമ്മുമ്മയോട് തന്നെ സംശയം ചോദിച്ചു. അമ്മുമ്മ വീണ്ടും അമ്മുക്കുട്ടിക്ക് കലണ്ടർ കാണിച്ചു കൊടുത്തു. നമുക്കൊന്ന് നോക്കാമോ അത്? ദാ കൂട്ടുകാർ നോക്കിയേ, ഓഗസ്റ്റ് മാസം 13ാം തീയതിയാണ് നമ്മുടെ അമ്മുക്കുട്ടിയുടെ പിറന്നാളല്ലേ. അമ്മുമ്മ ബാക്കി കാര്യങ്ങൾ കൂടെ അമ്മുവിന് പറഞ്ഞു കൊടുത്തു. കലണ്ടറിൽ ഇംഗ്ലീഷ് മാസങ്ങൾ മാത്രമല്ല, ദേ കൊല്ലവർഷത്തിലെ മാസങ്ങളും ശകവർഷവും ഹിജറാവർഷവും കലണ്ടറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കൊല്ലവർഷത്തിലാണ് കർക്കിടകം 28 അമ്മുവിന്റെ പിറന്നാളായി അമ്മുമ്മ കാട്ടിക്കൊടുത്തത്. കൂട്ടുകാരെ കണ്ടോ? അപ്പോൾ ഇംഗ്ലീഷ് മാസങ്ങൾ മാത്രമല്ല, കൊല്ലവർഷവും ശകവർഷവും ഹിജറാവർഷവും കലണ്ടറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കൂട്ടുകാർ കണ്ടെത്തിയല്ലോ? മനസ്സിലായില്ലേ എല്ലാവർക്കും? കൂട്ടുകാരെ ഇവിടെ ഒന്ന് നോക്കിയേ. കൂട്ടുകാരെ, ഫെബ്രുവരി മാസത്തിലെ അടുത്തടുത്ത 2 വർഷത്തിലെ കലണ്ടറാണ് കൂട്ടുകാർക്ക് ടീച്ചർ ഇവിടെ കാണിക്കുന്നത്. കൂട്ടുകാരെ ഒന്ന് നോക്കിയേ, 2020 29 ദിവസങ്ങളാണ് ഫെബ്രുവരിയിലുള്ളത്, ഉണ്ടായിരുന്നത് അല്ലെ. എന്നാൽ 2021 ഫെബ്രുവരിയിലോ 28 ദിവസങ്ങളാണ് ഉള്ളത്. കൂട്ടുകാർക്ക് അറിയാമോ, 4 വർഷം കൂടുമ്പോഴാണ് അതിവർഷം ഉണ്ടാകുന്നത്. അതിവർഷം വരുന്ന വർഷത്തിലാണ് ഫെബ്രുവരി മാസം 29 ദിവസങ്ങൾ ഉള്ളത്. ഇത് 4 വർഷത്തിൽ ഒരിക്കലാണ് അതിവർഷം ഉണ്ടാകുന്നത്. 2016 അതിവർഷമായിരുന്നു. അത് കഴിഞ്ഞ് 2020 അതിവർഷമായി. അപ്പൊ കൂട്ടുകാരെ, അതിവർഷത്തിൽ ഒരു വർഷം, അതായത് അതിവർഷം എത്ര ദിവസങ്ങളാണ് ഉണ്ടായിരിക്കുക? അതിവർഷത്തിൽ എത്ര ദിവസങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക? അതെ, ഒരു ദിവസം കൂടുതലായിരിക്കും. അതായത് 366 ദിവസങ്ങൾ അതിവർഷത്തിൽ ഉണ്ടാകും. എന്നാൽ അതിവർഷം അല്ലാത്ത വർഷങ്ങളിലോ സാധാരണയായി 365 ദിവസങ്ങളാണ് ഉള്ളത്.
അതിവർഷം അല്ലാത്ത വർഷങ്ങളിൽ സാധാരണയായി 365 ദിവസങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ 2021 എത്ര ദിവസങ്ങളാണുള്ളത് 12 മാസങ്ങളിലായി 365 ദിവസങ്ങൾ ഉണ്ടാകും എന്നാൽ അതിവർഷമായ 2020 ലോ 366 ദിവസങ്ങൾ ഉണ്ടാകും കൂട്ടുകാർക്ക് മനസ്സിലായോ കൂട്ടുകാരെ അമ്മു അമ്മുവിന്റെ പിറന്നാൾ ദിവസം ചെയ്ത കാര്യങ്ങൾ ചിട്ടയായി ഒരു ഡയറിയിൽ എഴുതി ആ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളതാണ് അമ്മുക്കുട്ടി ചിട്ടപ്പെടുത്തിയത് അത് നമുക്കൊന്ന് നോക്കാമോ തയ്യാറാണോ എല്ലാവരും ശരി നമുക്കൊന്ന് നോക്കാം കൂട്ടുകാരെ ദാ നോക്കിയേ അമ്മുവിന്റെ പിറന്നാൾ ദിവസമായ 13/8 അമ്മു ചെയ്ത കാര്യങ്ങളുടെ ഒരു കുറിപ്പാണ് ദാ ഇവിടെ നിങ്ങൾ കാണുന്നത് നോക്കിയേ 6:30 അമ്മു ഉണർന്നു 7:30 അമ്പലത്തിൽ പോയി 8:30 പ്രഭാത ഭക്ഷണം കഴിച്ചു പിന്നെ 9:30 അമ്മുക്കുട്ടി അമ്മയെ ജോലിയിൽ സഹായിച്ചു അന്നേ ദിവസവും അമ്മുക്കുട്ടി ക്ലാസ്സിൽ പങ്കെടുക്കാനായി മറന്നില്ല കേട്ടോ 11:30 ഓൺലൈൻ ക്ലാസ്സിൽ കൃത്യമായി അമ്മുക്കുട്ടി പങ്കെടുത്തു 1:15 ഉച്ച ഭക്ഷണം കഴിച്ച് 2:30 പിറന്നാൾ കേക്ക് വാങ്ങാനായി അമ്മുക്കുട്ടിയും അച്ഛനും ഒപ്പം പോയി 3:30 വീട് അലങ്കരിച്ചു 7:00 അമ്മുക്കുട്ടിയുടെ പിറന്നാൾ പരിപാടികൾ കേക്ക് മുറിക്കലും പാട്ടും ഡാൻസും ഭക്ഷണവും ഒക്കെയായി 9:00 വരെ അത് നീണ്ടു 9:00 പരിപാടികൾ അവസാനിച്ചത് അങ്ങനെ അന്നത്തെ ദിവസം അമ്മുക്കുട്ടി പരിപൂർണമായും ധൃതിയിലായിരുന്നു നോക്കിയേ അത് അമ്മുക്കുട്ടി ഡയറി കുറിപ്പായി മാറ്റുകയും ചെയ്തു 13-ാം തീയതി ഉള്ള വിശേഷങ്ങളെല്ലാം ഡയറി കുറിപ്പായി അമ്മുക്കുട്ടി മാറ്റി കണ്ടോ കൂട്ടുകാരെല്ലാവരും ഇതുപോലെ കൂട്ടുകാരും ഒരു ദിവസത്തെ പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് ഡയറിയിൽ എഴുതാമോ എഴുതില്ലേ എല്ലാവരും എല്ലാവരും എഴുതണേ കൂട്ടുകാരെ അപ്പോ കലണ്ടർ നോക്കാനും ദിവസം കണ്ടെത്താനും കൂട്ടുകാർ പഠിച്ചില്ലേ ഇനി നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും അല്ലേ നമുക്ക് പഠിച്ച കാര്യങ്ങളുടെ കുറച്ച് വർക്ക്ഷീറ്റുകൾ ചെയ്തു നോക്കിയാലോ തയ്യാറാണോ എല്ലാവരും വർക്ക്ഷീറ്റ് ചെയ്യാം ദാ കൂട്ടുകാരെ നോക്കിയേ ഇതാണ് ആദ്യത്തെ വർക്ക്ഷീറ്റ് ഇതിൽ ടീച്ചർ 12 മാസങ്ങളുടെ പേരുകൾ നൽകിയിട്ടുണ്ട് അതിൽ ഏതൊക്കെ മാസങ്ങൾക്കാണ് 31 ദിവസങ്ങൾ ഉള്ളതെന്ന് നിങ്ങൾ കണ്ടെത്തണം കണ്ടെത്തി ആ മാസം മാത്രം വൃത്തത്തിനുള്ളിൽ ആക്കണം നിങ്ങൾക്ക് കലണ്ടറും ഇതിനായി പ്രയോജനപ്പെടുത്താം കലണ്ടർ നോക്കി ഏതൊക്കെ മാസങ്ങളിലാണ് 31 ദിവസങ്ങൾ വരുന്നത് എന്ന് കണ്ടെത്തി ഇതിൽ രേഖപ്പെടുത്തി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണേ കൂട്ടുകാരെ രണ്ടാമത്തെ വർക്ക്ഷീറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ ദാ നോക്കിയേ കലണ്ടർ പൂർത്തിയാക്കൂ എന്ന പ്രവർത്തനമാണ് ഈ വർക്ക്ഷീറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ 2021 ഒക്ടോബർ മാസത്തിലെ കലണ്ടറാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 1 മുതൽ 31 വരെ ദിവസങ്ങളിൽ ഇടയ്ക്ക് ചില ദിവസങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അതിൽ കൂട്ടുകാർക്ക് അറിയാവുന്നതുപോലെ അവധി ദിവസങ്ങൾ ചുമന്ന മഷിയിട്ട് എഴുതുകയും പ്രവൃത്തി ദിവസങ്ങൾ കറുത്ത മഷിയിട്ട് രേഖപ്പെടുത്തുകയും വേണം ഈ വർക്ക്ഷീറ്റും പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണേ ചെയ്യില്ലേ എല്ലാരും
എല്ലാരും ചെയ്യണേ. മൂന്നാമത്തെ വർക്ക്ഷീറ്റ് 2020 അതിവർഷമായിരുന്നു. അടുത്തു വരുന്ന അതിവർഷം എപ്പോഴാണ് കൂട്ടുകാർ കണ്ടെത്തി എഴുതില്ലേ? നമ്മൾ പഠിച്ചു 4 വർഷം കൂടുമ്പോഴാണ് അതിവർഷം വരുന്നത്. അപ്പോൾ 2020 അതിവർഷമായിരുന്നുവെങ്കിൽ അടുത്ത അതിവർഷം കൂട്ടുകാർക്ക് കണ്ടെത്തിക്കൂടെ? എല്ലാവരും കണ്ടെത്തില്ലേ? എല്ലാവരും ചെയ്യണേ. നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും ടീച്ചറിന്റെ നമസ്കാരം.